ഷീ ന്യൂസിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. നഖങ്ങൾ സുന്ദരമാക്കാം. നഖങ്ങൾ വൃത്തിയാക്കുന്നത് സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗം മാത്രമല്ല, അത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗം കൂടിയാണ്. നഖം കൃത്യമായി വെട്ടി വൃത്തിയാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുഴികളോ പാടുകളോ ഇല്ലാത്തതോ മിനുസമുള്ളതും ഇളം പിങ്ക് നിറമുള്ളതുമാണ് നല്ല നഖങ്ങളുടെ ലക്ഷണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൂടാതെ ഇവ വേഗത്തിൽ പൊട്ടിപ്പോകുകയുമില്ല. നഖം നോക്കി നമുക്കൊരാളുടെ വൃത്തി എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കെരാറ്റിൻ എന്ന പ്രോട്ടീനിലാണ് നഖങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. ആഴ്ചയിൽ ഒരിക്കൽ തണുത്ത വെള്ളത്തിലോ നാരങ്ങാ നീരിലോ അല്പനേരം നഖം മുക്കി വയ്ക്കുക. ഇത് നഖങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും. നഖങ്ങളിൽ പാടുകൾ പ്രത്യക്ഷപ്പെട്ടാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അത്തരം പാടുകൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഇവ ചില ശാരീരിക അപര്യാപ്തതകൾ കാണിക്കുന്നതിന്റെ ലക്ഷണമാകാം. ഇത്തരം പാടുകൾ നഖങ്ങളിൽ വ്യാപിക്കാനും സാധ്യതയുണ്ട്. ചിലരുടെ നഖങ്ങളിൽ കാണുന്ന വെള്ളപ്പാടുകൾ പ്രോട്ടീന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്. പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ നഖങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. നഖങ്ങളിൽ ഒലീവെണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് മിനുസവും അത് പൊട്ടിപ്പോകാതെയിരിക്കാനും സഹായിക്കുന്നു. റോസ് വാട്ടറിൽ മുക്കിയ തുണി കൊണ്ട് തുടയ്ക്കുന്നത് നഖങ്ങൾക്ക് നല്ല തിളക്കം കിട്ടാൻ സഹായിക്കുന്നതാണ്. നനവ് കൂടുന്നതാണ് നഖങ്ങൾ പൊട്ടിപ്പോകാൻ ഒരു പ്രധാന കാരണം. സോപ്പോ മറ്റ് കെമിക്കലുകളോ ഉപയോഗിക്കുമ്പോൾ കൈയുറകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് കൈകൾക്കും നഖത്തിനും മാത്രമല്ല, മറ്റ് അലർജി രോഗങ്ങളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തും. അതുപോലെ തന്നെ നെയിൽ പോളിഷ് സ്ഥിരമായി ഉപയോഗിക്കുന്നത് നഖങ്ങൾക്ക് നല്ലതല്ല. ഇത് കാരണം നഖങ്ങളിൽ നിറവ്യത്യാസം കാണാൻ സാധിക്കും. നഖങ്ങളുടെ പുറം തൊലി മാനിക്യൂർ ചെയ്യുമ്പോൾ എടുത്തു കളയരുത്. അത് നഖങ്ങളിൽ അണുബാധയ്ക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് നഖത്തിന് ചുറ്റും വേദനയും വീക്കവും ഉണ്ടാക്കും. തോലോട് ചേർത്ത് നഖം സ്ഥിരമായി വെട്ടിയാൽ അത് കുഴിനഖത്തിന് കാരണമാകും. അയേൺ, വിറ്റമിൻ സി എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നത് നഖങ്ങളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണപ്രദമാണ്. നഖങ്ങളും അതിനു ചുറ്റുമുള്ള ചർമ്മങ്ങളും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ആദ്യഘട്ടമാണ് കൈകളുടെയും നഖത്തിന്റെയും വൃത്തി. അതുകൊണ്ട് തന്നെ കൈകളിലോ നഖങ്ങളിലോ അലർജിയോ മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സ നടത്താതെ വിദഗ്ധ അഭിപ്രായം തേടേണ്ടതാണ്. ഷീനു സമാപിക്കുന്നു. നമസ്കാരം. The Voice of Women. The She News. Like, comment, share, subscribe. Thanks for watching.